15 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തിട്ട് താഴേക്ക് ഒരു നനവോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളുടെ ചട്ടിക്ക് ഒട്ടും മേറ്റില്ല. ഞങ്ങൾ ഇതിലിരുന്ന് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് കയ്യിലും ഓരോ ചട്ടി വെച്ച് മുളിക്ക് കൊണ്ടുപോകാൻ ഒട്ടും മേറ്റുണ്ടാവില്ല ചട്ടിക്ക്. ഞങ്ങൾ ആദ്യം കൃഷി തുടങ്ങിയപ്പോൾ ഗ്രോ ബാഗിലാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഗ്രോ ബാഗിൽ ഒത്തിരി മണ്ണ് വേണം, എല്ലാം വേണം. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര വെയിറ്റാണ്, അത് എടുത്ത് പൊക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ പിന്നെ അത് ചട്ടിയാക്കി. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഹോൾസെയിൽ പോയിട്ട് ചട്ടി മേടിക്കുക. എനിക്ക് ഒത്തിരി പൈസ കുറച്ച് അവർ തരും. കടക്കാർക്ക് കൊടുക്കണം അതേ റേറ്റിന് എനിക്ക് ചട്ടി തരരുത്. അത് ഞങ്ങൾ ചട്ടിയിൽ വെച്ചു. പിന്നെ ഞങ്ങൾ താഴെ ആദ്യം വെച്ചുകൊണ്ടിരുന്നത് ഓട് വെച്ചിട്ട് വെച്ചു. അപ്പോഴും വെള്ളം ചെളിയെല്ലാം വരണ കാരണം പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇങ്ങനെ ചെറിയ സ്റ്റൂള് വെച്ചിട്ട് വെച്ചാലോ എന്ന്. അപ്പോൾ ആദ്യം ഞങ്ങൾ സ്റ്റൂള് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് 80 രൂപ കിട്ടി. അപ്പോൾ ഞങ്ങളന്ന് ഒരു ഞങ്ങളെ പൈസ ഞാൻ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഞങ്ങളൊരു 40 എണ്ണം മേടിച്ചു. പിന്നെ വന്നപ്പോൾ 100 രൂപ അങ്ങനെ കുറച്ച് മേടിച്ചു. നിലത്ത് ഞങ്ങൾ എല്ലാ വർഷവും വൈറ്റ് സിമെൻറ്റും ഡോക്ടർ ഫിക്സിറ്റും കൂടി ചേർത്ത് അടിക്കും. ഇതുവരെ 15 വർഷമായിട്ട് ഞങ്ങൾ ചെയ്തിട്ട് താഴേക്ക് ഒരു നനവോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇതുകൊണ്ടൊരു ഒരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടായിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും വിഷം അടിക്കാത്ത കഴിക്കാം. എല്ലാ സാധനവും ഉണ്ട് ഞങ്ങൾക്ക്. പയറ് തന്നെ 2-3 തരം പയറുണ്ട്. കുമ്പളം, മത്തൻ, വെള്ളരി, കുക്കുംബർ, പച്ചമുളക്, ഒരു 20 വെറൈറ്റി പച്ചമുളക് ഉണ്ട്. ഞങ്ങളുടെ ചട്ടിക്ക് ഒട്ടും വെയിറ്റില്ല. ഞങ്ങൾ ഇതിലിരുന്ന് പകുതി വരെ കരിയില നിറയ്ക്കും. അതിന് ശേഷം കുറച്ച് മണ്ണും അരിമില്ലെ പോയിട്ട് ഉമി മേടിച്ചുകൊണ്ട് ഉമിയും ചാണപ്പൊടിയും. ഞാൻ മാസം 4 ചാക്ക് ചാണപ്പൊടി മേടിക്കും. ചാണപ്പൊടിയും ഉമിയും കൂടുതൽ ചേർത്ത് മണ്ണ് കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ അടിയിലെ നിറച്ചും കരിയില ഇടുന്ന കാരണം ഇടയ്ക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. കാരണം കരിയില താഴേക്ക് പോകുന്ന തോറും ചട്ടിയിലെ മണ്ണ് കുറയും. അപ്പോൾ മണ്ണിട്ട് കൊടുക്കും. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ എല്ലാം ഒട്ടും വെയിറ്റില്ല ചട്ടിക്ക്. അതിനിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് കൂടുന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ ഇതിൽ പിന്നെ ഇനി അടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് വീണ്ടും വളമിട്ട് കുമ്മായിട്ട് വയ്ക്കും കുറച്ച് ദിവസം. പിന്നെ വളമൊക്കെ മിക്സ് ചെയ്ത് വീണ്ടും നടന്നത്. മഴക്കാലം വരെ ഞങ്ങൾ ചട്ടി കമത്തി വെയിൽ കൊള്ളിച്ച് കുമ്മായിട്ട് വെയിൽ കൊള്ളിക്കും. മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ 2-ാമത് സെറ്റ് ചെയ്യില്ല. അതിൽ തന്നെ വീണ്ടും വളം ചേർത്തിട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്തിട്ടും യാതൊരു കുഴപ്പമില്ല. അതിനെ കരിയിലും ഉമിയൊക്കെ നിൽക്കണ കാരണം അതിൽ നല്ലോണം നനവ് നിൽക്കും. ഞങ്ങൾ ടെറസിലെ കൃഷി ചെയ്യാനായിട്ട് ഒട്ടും വെയിറ്റ് ഇല്ലാതെയാണ് ചട്ടിയിലെ മണ്ണ് നിറയ്ക്കുന്നത്. അതിൽ ആദ്യം ഇവിടെ വരെ കരിയില നിറയ്ക്കും. പകുതിയേക്കാളും കൂടുതൽ കരിയില നിറച്ച് നല്ലോണം അമർത്തി വയ്ക്കും. അതിൻ്റെ മുകളിൽ ഉമി, ഞങ്ങൾ മില്ലിൽ പോയിട്ട് മേടിക്കണതാണ് ഉമി. ഉമി ചാണപ്പൊടിയും കൂടുതൽ, അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യും. അതിന് ശേഷം മാത്രം കുറച്ച്, പിന്നെ ഇച്ചിരി വേപ്പിമണ്ണാക്കും, ഇച്ചിരി എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് മണ്ണ്, ഈ പച്ചക്കറിയുടെ തൈ നടന്നതിൻ്റെ വേര് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് മണ്ണിട്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 കൈയിലോ ഓരോ ചട്ടി വെച്ച് മുളിക്ക് കൊണ്ടുപോകും. അതിന് ഒട്ടും മേച്ചുണ്ടാവില്ല ചട്ടിക്ക്. അതിങ്ങനെ നടമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിലെ എപ്പോഴും അടിയിൽ കരിയിലും ഉമിയൊക്കെ ആകുമ്പോൾ നനവുണ്ടാവും, വെയിറ്റ് ഇല്ല. അതാ 1-ാമത്തെ ഉപകാരം. അതാ നമുക്ക് ഒട്ടും ചട്ടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ല. പിന്നെ എപ്പോഴും നനവുണ്ടാവും. വളം ആണെങ്കിലും നമുക്ക് കരിയില ഇട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ താന്ന് പോകണമെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ചാണപ്പൊടിയും ഉമിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് നിറച്ച് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും ഞങ്ങൾ. അപ്പോൾ നല്ലതായിട്ട് വന്നോളും. ഇത് ഉമ്മിയാണ്. ഇവിടെ ഞങ്ങൾക്ക് കാലടി വശത്ത് ഒത്തിരി റൈസ് മില്ലുണ്ട്. അവിടെ പോയി കിട്ടും. 5 രൂപയ്ക്ക് 1 കിലോ ഇട്ട് ഞങ്ങൾ മേടിക്കുന്നതാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വേരൊക്കെ നല്ലോണം പിടിക്കാനും മണ്ണ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ കട്ട പിടിക്കുക. അങ്ങനെ ഒന്നും കട്ട പിടിക്കില്ല. അത് ഈ ഉമ്മി ഇട്ടാണ്. പിന്നെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന് വല്ല നെല്ലെങ്ങാനുണ്ടെങ്കിൽ ചിലപ്പോൾ മുളച്ച് വരും. അത് നമ്മളപ്പോൾ തന്നെ പറിച്ച് കളഞ്ഞാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഉമ്മിയും ചാണകവും കൂടിയിട്ട്, ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കണതാണ് ഇത്. ഇത്ര മാത്രം മണ്ണിടുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ, വേര് പിടിക്കാൻ വേണ്ടി മാത്രം. കല്ലൊക്കെ എടുത്ത് കളയണമൊക്കെ കളയണം. ചട്ടിയുടെ ഇത് ഇവിടെ 4 സ്ഥലത്തൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ചട്ടിയിൽ കരിയിലാണ് ആദ്യം ഇടുന്നത്. കരിയിലിങ്ങനെ ഇത്ര കരിയിലിട്ട് നല്ലോണം അമർത്തി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചാണപ്പൊടി, ഉമി, മണ്ണും കൂടി മിക്സ് ചെയ്യാൻ കുറച്ച് വേപ്പിമിണ്ണാക്കും ഇട്ടുണ്ട്, കുറച്ച് എല്ലുപൊടി ഇട്ടുണ്ട്. ഇതിൽ ചാണപ്പൊടി ഉമിയും കൂടുതൽ, മണ്ണ് മാത്രം കുറച്ച്, പിന്നെ കുറച്ച് വേപ്പിമിണ്ണാക്കും, കുറച്ച് എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിരിക്കണ മണ്ണാണത്. ഇതാണ് ഇതിലേക്ക് നിറയ്ക്കാൻ പോകുന്നത്.
ഇപ്പൊ ഇത്ര നിറയ്ക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചെടി പിടിച്ചു വരുന്നതനുസരിച്ച് പിന്നെയും ഈ ചാണപ്പൊടി ഉമിയും കൂടി ചേർത്ത് നിറച്ച് നിറച്ച് കൊടുക്കും. ഇത് വെർമി കമ്പോസ്റ്റ് മേടിച്ചിട്ട് അതിലാണ് പാവി വെച്ചിരിക്കുന്നത്. അത് പറിച്ച് തരണ സമയമായി. ഇത് ജങ്കാർ തക്കാളി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിത്ത് മേടിച്ചതാണ്. അതാണത്. അതിൽ നിന്ന് ഇനി ഒരു തൈ പറിച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് നടും. ഈ മണ്ണൊക്കെ ട്രീറ്റ് ചെയ്ത് വെച്ചാണ് മണ്ണാണ്. കുമ്മായൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് വെച്ച മണ്ണായിരുന്നു. ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെടി വളരുന്നതനുസരിച്ച് ഇതിൽ കുറേശ്ശം കൂടി പിന്നെ മണ്ണിട്ട് കൊടുത്ത് ഇത് വറച്ച് കയറ്റി കയറ്റി കൊണ്ടുവരാം. ചട്ടിയിൽ പണ്ട് നട്ടിരുന്ന മണ്ണായിരുന്നു. അതെല്ലാം കമഴ്ത്തി കുമ്മായിട്ട് മിക്സ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളിക്കും. അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത് നടുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മണ്ണ് മതി. ആദ്യം മണ്ണ് മാത്രമായിരുന്നു. ഇപ്പോൾ മണ്ണ് കുറച്ച് മതി. ഇപ്പം ഒരു കൈ കൊണ്ട് പോലെ എനിക്ക് പൊക്കിയെടുക്കാം. ഒരു വെയിറ്റ് ഒരു വിരൽ മതി പൊക്കാനായിട്ട്. കാരണം ഒട്ടും വെയിറ്റ് ഇല്ല. അതാണ് നമ്മൾ എവിടെ കൊണ്ട് വയ്ക്കാനായാലും നമ്മൾ അതൊരു ബുദ്ധിമുട്ട് വരും. എടുക്കാനും പാടില്ല. നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒത്തിരി ചാണപ്പൊടി ഉള്ളതുകൊണ്ട് ചാണപ്പൊടി എല്ലുപൊടിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നല്ല തണുപ്പ് നിൽക്കും. ഉമിയും അടിയിൽ കരിയിലയാണ്. പകുതി ഇവിടം വരെ കരിയില നിറച്ചിരിക്കുന്നതുകൊണ്ട് നല്ലോണം തണുപ്പ് നിൽക്കും. നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ടെറസിൽ നനച്ചാൽ മതി. വൈകിട്ട് മാത്രം നനച്ചാൽ മതി. ചിലതൊക്കെ ഇങ്ങനെ രാവിലെ വാടി നിൽക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതായി വെള്ളം ഒഴിച്ചിട്ട് പോകും. അല്ലെങ്കിൽ മിക്കവാറും വൈകിട്ടാണ് നനയ്ക്കുന്നത്. ഇതെല്ലാം നനച്ച് വരണമെങ്കിൽ ഏകദേശം ഒന്നര ഒരാൾ തന്നെയാണെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് നനയ്ക്കാനായിട്ട് വരണം. എല്ലാ വശത്തേക്കും ഓസ് ഇട്ടുണ്ട്. ഓസ് അങ്ങനെ വലിച്ചു വലിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാ സ്ഥലത്തേക്ക് സെപ്പറേറ്റ് ഓസ് ഇട്ടിരിക്കുക. അപ്പം പുല്ലങ്ങനെ ഒത്തിരി വരാനായിട്ട് സമ്മതിക്കില്ല. എപ്പോഴും പുല്ലുകളും പറിച്ചാൽ നമ്മൾ ഈ ഉമി ഇട്ടതുകൊണ്ട് അതിൽ നിന്ന് നെല്ലിൻ്റെ മുളച്ച് വരും. അതും അപ്പപ്പം പറിച്ച് കളയും. അപ്പം നമ്മൾക്ക് പൈസ ചിലവാവുന്നതല്ല. പക്ഷെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. അതിനേക്കാളും ഉപരി നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. നമുക്ക് അത് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അത് പറയാനായിട്ട് അത്ര സന്തോഷം ഇവിടെ വന്നിരുന്ന് നമ്മുടെ എല്ലാവരും കണ്ട് ഇതായും കഴിയുമ്പോൾ. ഞങ്ങൾ ഇതിന് വളം കൊടുക്കുന്നത് കപ്പലിൻ്റെ പിണ്ണാക്ക് വാങ്ങിച്ചിട്ട് അത് കപ്പലിൻ്റെ പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും കൂടി കുതിർത്തി വയ്ക്കും. അത് വെച്ചിട്ട് അത് 7 ദിവസമൊക്കെ വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു കപ്പ് 10 കപ്പിൽ 10 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനൊക്കെ ഒഴിക്കുന്നത്. പിന്നെ വെച്ചാൽ കഞ്ഞ ഈ വെള്ളിച്ചേടൊക്കെ ശല്യം ഉണ്ടാകുമ്പോൾ കഞ്ഞിവെള്ളം 3-4 ദിവസത്തെ പുളിപ്പിച്ചിട്ട് അത് ഒഴിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഒത്തിരി കീടങ്ങളൊക്കെ വരാണ് ഞങ്ങൾ പറിച്ച് കളയാൻ മാത്രമേ ചെയ്യുള്ളൂ. അതായത് ഞങ്ങൾ ഇത് മരുന്ന് ഒന്നും മരുന്നടിക്കില്ല. അപ്പോൾ ഒത്തിരി ശല്യം വരാണ് ഞങ്ങൾ പറിച്ച് കളയും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അടിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകി കളയും. അപ്പോൾ കുറേ പോകും. പിന്നെ നമ്മൾ സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് വൈകുന്നേരം ഒരു മൂന്ന് കാലത്ത് ഒരു 3 മണിക്കൂർ വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കാം ഇവിടെ എന്താ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമുക്കതെല്ലാം വെട്ടിക്കളയോ അല്ലെങ്കിൽ അത് പറിച്ച് കളയോ ചെയ്യാം. ഒത്തിരി കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി അങ്ങനെ തന്നെ പറിച്ച് കളയുള്ളൂ. പിന്നെ അത് അവിടെ നിർത്തില്ല. രാവിലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഒരു മനസ്സിന് ഒരു കുളിർമയായിട്ടാണ് താഴ്ത്തേക്ക് പോകണം. നമ്മൾ നട്ടു നമ്മുടെ പച്ചക്കറിയാണല്ലോ പറിച്ച് കൊണ്ടുപോകണം എന്നുള്ള അത്ര ഒരു സന്തോഷത്തോടുകൂടി ഞങ്ങൾ താഴേക്ക് പോകണത്. പിന്നെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കറി വെച്ചിട്ട് ഞങ്ങൾ ഇറച്ചി മീനൊക്കെ മേടിക്കൽ കുറവാണ്. ഞങ്ങളുടെ പച്ചക്കറികൾ തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. പുറമെന്നൊന്നും ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറില്ല. നമ്മൾ രാവിലെ വന്ന് എല്ലാ ചട്ടിയുടെ ഉള്ളിൽ കൂടെ നടക്കി കൂടെ പോയി എല്ലാ ചട്ടിയിലും ചെടികളും ഞങ്ങൾ രാവിലെ നോക്കും. ഞാൻ അച്ഛനും കൂടി എല്ലാവരും നോക്കും. ഒറ്റ ചട്ടി പോലും ഞങ്ങൾ വിടാതെ എല്ലാ ഇലയും കമത്തി നോക്കും. അതിൻ്റെ അടിയിൽ വല്ല പ്രാണികളുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അതിനെ കൊന്ന്. അങ്ങനെ ഞങ്ങൾ കാലത്ത് പുഴുക്കളുണ്ടാവും. ഈ പടവലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒത്തിരി പുഴുക്കൾ വരും. അപ്പോൾ അതെല്ലാം പിടിച്ചു കൊന്ന് ആ ഇല മുറിച്ച് കളയും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്, വിളവ് കിട്ടുന്നുണ്ട്. പക്ഷേ വളവും മരുന്നൊന്നല്ല അതിൻ്റെ കാര്യം. നമ്മുടെ പരിചയം നമ്മൾ അതിൻ്റെ അടുത്ത് കൂടി പോയി അതിനൊക്കെ ഒന്ന് തൊട്ട് അങ്ങനെ പോയാൽ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെടികളും നടും. ബന്ദിയുണ്ട്, ഓർക്കിഡ് നട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ടെറസിൻ്റെ മുകളിലാണ് ഞങ്ങൾ അധികം സമയം ഉണ്ടാവുന്നത്. നമ്മൾ ടെറസ് കൃഷി എന്ന് പറഞ്ഞാൽ നട്ട് വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ പോയാൽ പോരെ, വളട്ടാലും പോരെ. നമ്മളതിനെ നോക്കി നമ്മളെ മക്കളെ പോലെ നോക്കി കരുതി വന്നാൽ മാത്രമാണ് ഇതുണ്ടാവുള്ളൂ. ഞങ്ങൾ അത്ര മാത്രം ഇതിനെ ഒത്തിരി ശുശ്രൂഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ ജോലിയില്ല, വേറെ പണിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നമുക്കൊരു ടൈം പാസ്, നമുക്കൊരു മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. നമ്മൾ ഒരേ ചെടിയുടെ അടുത്ത് പോയി എനിക്ക് എല്ലാം എൻ്റെ എന്തുമെന്ന് ഒരാൾ ഒരു സാധനം പറിച്ചത് പോലെ എനിക്കറിയാം. അയ്യോ അതെന്തെന്ന് ഞാൻ അവിടെ വന്ന് ചോദിക്കും. അത് പറിച്ചെടുത്തൊന്ന് ചോദിക്കാൻ അതുപോലെ എനിക്കറിയാം. ഒരു മുളക് പോലും പറിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. അയ്യോ അതുമത്തെ മുളക് പോയി. ഞാനപ്പോൾ ചിലപ്പോൾ വല്ല കിളി പഴുത്ത മുളക് വല്ല കിളികളായി കുത്തി കൊണ്ടുപോയിരിക്കണ്ടേ. പക്ഷേ എല്ലാത്തിനും എനിക്ക് എത്ര ഉണ്ടെന്ന് പോലും എനിക്കറിയാം. അതുപോലെ ഞാൻ ഒരേതിന് നോക്കിയിട്ടാണ് ഞാൻ ഓരോ ദിവസം നടക്കുന്നത്. ഒരേ സൈസ് മുളക് അതേതേ ഉണ്ടായി വരുമ്പോൾ നമുക്ക് വലിയൊരു മനസ്സിന് സന്തോഷം. എത്ര വിത്ത് നട്ടു, ഞാൻ വിത്ത് കാശ് കൊടുത്ത് മേടിക്കും. പിന്നെ നമ്മൾ കവർ അയച്ചു കൊടുക്കും ചിലർക്ക്.
അപ്പൊ അവര് കവറില് നമ്മൾ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഫ്രീ ആയിട്ട് നമുക്ക് കവറിൽ അയച്ചു തരും. അങ്ങനെ കൊറേ വിത്തുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനും കൊടുക്കാറുണ്ട് അങ്ങനെ വിത്തുകള്. അപ്പൊ അത് തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മളിങ്ങനെ വിത്ത് പാവി മുളച്ച് ഇങ്ങനെ ഉണ്ടായി തൈകൾ ഉണ്ടായി വരാന്ന് പറഞ്ഞാൽ നമുക്കത് ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലൊത്തിരി സന്തോഷമാണ്. അപ്പൊ അതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം. പിന്നെ ഞങ്ങൾ നമ്മളെ ദൈവം ഓരോ ദിവസം നടത്തണമെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് 9.5 സെന്റ് സ്ഥലമുള്ളു. അതിൽ ഞങ്ങൾ മുകളിലും ചെയ്യുന്നുണ്ട്, താഴെയുള്ള സ്ഥലത്ത് മുഴുവനും ഞങ്ങൾ ഒരേന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലമൊന്നുമില്ല, ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ഒരു സ്ഥലം പോലും പാഴാക്കാണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ഥലം വേണമെന്നൊന്നും നിർബന്ധമില്ല, നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് സ്ഥലത്തിൻ്റെ നമുക്ക് ഏറ്റവും നമുക്ക് താല്പര്യം നമുക്ക് മനസ്സും വേണം. ചെയ്യാനുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാൽ ആർക്കായാലും ചെയ്ത വിജയിക്കുന്നുള്ള 100% ഉറപ്പാണ്. കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പം ഞങ്ങൾക്ക് പറയാം, നമുക്ക് മനസ്സും വേണം, ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ആവശ്യമുള്ള പച്ചക്കറി ഓരോരുത്തരുടെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഓടി വന്ന് മോളി വന്നിരുന്ന് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമാണ്. വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, നിങ്ങൾ ഒത്തിരി പൈസ ചിലവാക്കിയിട്ടാണല്ലോ ചട്ടി മേടിക്കുന്നു, സ്റ്റാൻഡ് സ്റ്റൂള് മേടിക്കുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റൂള് മേടിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലാത്ത ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രോ ബാഗ് മാറ്റി ചട്ടിയിലാക്കി. പൈസ നമുക്ക് ഉണ്ടാവും, പോവും, വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇത് പൈസ നല്ല പൈസയുണ്ട്, പക്ഷേ അതുപോലെയല്ല. എന്നാലും പൈസ ഞങ്ങളങ്ങനെ നോക്കാറില്ല. ഞാനിപ്പം ഞങ്ങളുടെ മോനും പറയും, വെറുതെ ഇരിക്കേണ്ട, വെറുതെ ഇരുന്ന് വല്ല അസുഖം വരുത്തേണ്ടെന്ന് പറയും. അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. ഇത് ഇവിടെ വരുമ്പോഴുള്ള ഒരു സന്തോഷം എന്താണെന്നുള്ളത് ഇവിടെ പറയാൻ പറ്റില്ല. അതുപോലെ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക്. ഒരു ഇവിടെ ഇത്ര ഭാഗം ഞങ്ങൾ പച്ച ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ വെയിലിൻ്റെ ഇതില്ല. പിന്നെ പന്തലൊക്കെ ചെയ്യണത് ഞങ്ങൾ രണ്ടാളും കൂടിയ പന്തൽ വലിച്ച് കെട്ടണതും അതെല്ലാം ഞങ്ങൾ രണ്ടാളും കൂടിയ ചെയ്യുന്നത്. ഒരുവിധം പണികളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും. പിന്നെ തീരെ പറ്റാതെ വരുമ്പോഴാണ് പണിക്കാരെ വിളിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ തന്നെ എല്ലാവരും ചെയ്യും. ഞാൻ കാലത്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞവർക്ക് ഓടി മോളിയെ കയറും. മോളിയെ കയറിയിട്ട് എന്തോ കറിക്ക് വയ്ക്കാനുള്ളത് നോക്കിയിട്ട് അത് പറിച്ചും കൊണ്ട് താഴെ പോകും. അപ്പം ഞാൻ ഇവിടെ ഒത്തിരി കിളികൾ വരും. ഈ മണിത്തക്കാളികൾ കൊണ്ട് തിന്നാനായിട്ട് ഒത്തിരി കിളികൾ വരും. അപ്പം ഞങ്ങൾ കുറച്ച് അരിയും, കുറച്ച് ഒരു പാത്രത്തിൽ അരിയും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വയ്ക്കും അവർക്ക് തിന്നും കുടിച്ച് പോകാനായിട്ട്. തന്നെ നമ്മൾ മാത്രം നിന്നാൽ പോരല്ലോ, അവർക്ക് തിന്നാനായിട്ട്. പിന്നെ മറ്റുള്ള ഇതൊക്കെ വരും. അല്ലെ, ഇപ്പം ഷീറ്റിട്ട കാരണം, മുകളിൽ ഷീറ്റിട്ട കാരണം വലിയും ഒക്കെ ശല്യം കുറവാണ്. നല്ല എലി വന്ന് പയറൊക്കെ നിന്നേച്ച് പോവും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് അവരും നമ്മൾ തിന്നിട്ട് കുറച്ച് അവരും തിന്നട്ടെന്ന് വിചാരിക്കും, അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൾക്കാർ വരുമ്പോൾ പറയും, ചേച്ചിയുടെ പച്ചക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറയും. കാരണം നമ്മൾ രാസവളങ്ങളോ അങ്ങനെ മരുന്നൊന്നും അടിക്കാതെ മാത്രം നമ്മൾ പച്ചക്കറി നട്ടു വരുന്നത്. കാരണം നമ്മളിതിൽ നിന്നൊരു ലാഭം അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഒന്നും വിചാരിച്ചിട്ടില്ല ഞങ്ങളിത് ചെയ്യണത്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഓടി വന്ന് മോളി വന്നിരുന്ന് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമാണ്.